പുരോഗമന പ്രസ്ഥാനങ്ങൾ യുക്തിചിന്തയെ ഒഴിവാക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിഷയം. എന്ന് പറയുമ്പോൾ പുരോഗമന പ്രസ്ഥാനങ്ങളിൽ യുക്തിവാദി സംഘവും അതിലുൾപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. യുക്തിവാദി സംഘങ്ങളും മറ്റ് പുരോഗമന സംഘങ്ങളും പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇവർക്കെല്ലാം ഈ പരാമർശം ബാധകമാണ്. പക്ഷേ നേരത്തെയൊക്കെ തന്നെ യുക്തിവാദി സംഘം മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുള്ള പ്രവർത്തനങ്ങളെ കണ്ടിട്ട് നിങ്ങളുടെ തത്വശാസ്ത്രം ഇതാണ്, പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഇതല്ല എന്ന് പലപ്പോഴും വിമർശിക്കുമായിരുന്നു. അതിന് മറുപടിയായിട്ടുള്ള അഭിപ്രായങ്ങളും മറുഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഏതൊരു സംഘടനയും ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ആദ്യമായി രൂപീകരിക്കുമ്പോൾ അതിനൊരു ഭരണഘടനയുണ്ടാവും. ആ ഭരണഘടന പറയുന്നത് അവർക്കൊരു ലക്ഷ്യം സാധിക്കുക എന്നുള്ളതാണ്. ആ ലക്ഷ്യം സാധിക്കുന്നതിനാവശ്യമായിട്ടുള്ള കർമ്മ പരിപാടികളും ഉണ്ടായിരിക്കും. അതിനപ്പുറം ഒരു പ്രവർത്തനം ചെയ്യാൻ ആ സംഘടനയ്ക്ക് കഴിയില്ല, അല്ലെങ്കിൽ ആ പാർട്ടിക്ക് കഴിയില്ല. അങ്ങനെ ചെയ്താൽ ആ സംഘടനയുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ കഴിയാതെ പോകും. അതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന കാരണം. യുക്തിവാദി സംഘം ഇടതുപക്ഷ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വൈരുദ്ധ്യാത്മക ഭൗതികവാദം അടിസ്ഥാന ശിലയായതുകൊണ്ട് ഭൗതികവാദം പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് വൈരുദ്ധ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് ഇടപെട്ടിരുന്നത്. അപ്പോൾ വൈരുദ്ധ്യാത്മക ഭൗതികവാദം മൗലികമായിട്ടുള്ള ഒരു സംഘടന അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനം അത് പൂർണ്ണമായി നിർവഹിക്കുന്നില്ല എന്നുള്ളതായിരുന്നു യുക്തിവാദ സംഘത്തിൻ്റെ വിമർശനം അല്ലെങ്കിൽ ആരോപണങ്ങൾ. അവരെ സംബന്ധിച്ചിടത്തോളം വൈരുദ്ധ്യാത്മക ഭൗതികവാദമാണ് അടിസ്ഥാന ശിലയെങ്കിലും ദൈവമില്ല എന്ന് പെട്ടെന്ന് പുതിയ ജനങ്ങളോട് പറയാൻ പറ്റില്ല. കാരണം നിലവിലിരിക്കുന്ന വർഗീയ രാഷ്ട്രീയ ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങളെ ജനാധിപത്യ രീതിയിൽ നേരിട്ടുകൊണ്ട് ഭരണകൂടം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിൽ ഭൂരിപക്ഷം ജനതയുടെ വോട്ട് കൊണ്ടാണ് വിജയിക്കേണ്ടതെന്നുള്ളതുകൊണ്ട് ആ സമയത്ത് ഭൂരിപക്ഷ വിശ്വാസികളായി കൂടെ നിൽക്കുന്നവരെ ദൈവമില്ല മതമില്ല എന്ന് പറഞ്ഞാൽ അവർ വോട്ട് ചെയ്യുന്നത് മറുഭാഗത്തായിരിക്കും. ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പെട്ടിട്ടുള്ളവർ അങ്ങനെ തുറന്ന് പ്രഖ്യാപിച്ചാൽ ഇന്നത്തെ സാഹചര്യത്തിൽ വോട്ട് മുഴുവൻ പോകുന്നത് ബി ജെ പിക്ക് ആയിരിക്കും. അപ്പോൾ ദൈവമില്ല മതമില്ല എന്ന് പറഞ്ഞാൽ ഈ വോട്ട് അപ്പുറത്ത് പോയി ഒരുപക്ഷെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കരുതുന്ന ശത്രു പ്രസ്ഥാനം അധികാരത്തിൽ വന്നാൽ ഉണ്ടാകാവുന്ന അപകടം എത്ര വിപത്സമായിരിക്കും. അതുകൊണ്ടാണ് ഒരുപക്ഷെ പൗരാണികമായി തന്നെ ഇടതുപക്ഷ പാർട്ടികൾ ഈ സമരമാർഗം സ്വീകരിച്ചത്. പലപ്പോഴും സാമ്പത്തിക സമരമായിരുന്നു ഇടതുപക്ഷ പാർട്ടി സ്വീകരിച്ചിരുന്നത്. അന്ന് ഇടതുപക്ഷ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന പലരുമായിരുന്നു യുക്തിവാദ സംഘത്തിലെ അംഗങ്ങൾ. അതുകൊണ്ട് അവർ പറഞ്ഞു, നിങ്ങൾ ചെയ്യേണ്ടതായ ജോലി നിങ്ങൾ ചെയ്യാത്തത് കൊണ്ട് ആ ജോലി ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്, അതിനുവേണ്ടിയാണ് ഞങ്ങൾ യുക്തിവാദ സംഘം രൂപീകരിച്ചിരിക്കുന്നത്. നിങ്ങൾ സാമ്പത്തിക സമരങ്ങൾ നടത്തുമ്പോൾ ഞങ്ങൾ സാംസ്കാരിക സമരങ്ങൾ നടത്തുന്നു, ഫലത്തിൽ ഇത് രണ്ടും പൂരകമായ ലക്ഷ്യത്തിലെത്തുന്നു. ആ ഒരു പ്രവർത്തന ശൈലിയാണ് ഇരു പ്രസ്ഥാനങ്ങളും ചെയ്തു വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ യുക്തിവാദ സംഘത്തിനകത്തും മതവുമായി സന്ധി ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായി. പൂർണ്ണമായും മതവും ദൈവവും ഇല്ലെന്ന് പറയുന്നവരുമുണ്ട്, ചില സന്ദർഭങ്ങളിൽ ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്നവരുമുണ്ട്. അപ്പോൾ ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്ന രണ്ട് വിഭാഗങ്ങൾ യുക്തിവാദ സംഘത്തിൽ ഉരുണ്ടുകൂടി. രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നേതൃത്വ നിലയിൽ നിൽക്കുന്നവർക്ക് മതവും ജാതിയും ദൈവവും പാടില്ല എന്ന് പാർട്ടിയുടെ പ്രഖ്യാപനങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഭൂരിപക്ഷക്കാർ അങ്ങനെ ആകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത കാലത്ത് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പുരോഗമന പ്രസ്ഥാനങ്ങൾ
ഒന്നും ചെയ്യുന്നില്ല എന്ന് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. സാക്ഷാൽ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ ഭരണകാലഘട്ടത്തിൽ യുക്തിവാദത്തിന് അനുകൂലമായിട്ടുള്ള പ്രധാനപ്പെട്ട ചില പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ഒന്ന്, രവിശങ്കർ കേരളത്തിൽ വന്നപ്പോൾ രവിശങ്കർ കാശുണ്ടാക്കുന്ന പണിയാണ് ചെയ്യുന്നത് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുവാൻ അദ്ദേഹം തയ്യാറായി. അതിന് കൊല്ലം ആശ്രാമ മൈതാനത്ത് രവിശങ്കർ വന്നപ്പോൾ അതിന് പരസ്യമായി മറുപടി പറഞ്ഞോ, അദ്ദേഹം പറഞ്ഞു ശരിയാണ്, ഇത് കാശുണ്ടാക്കൽ തന്നെയാണ്. അങ്ങനെ രവിശങ്കറിൻ്റെ ആ വ്യാജ ദിവ്യത പൊളിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞു. അതുപോലെ അമൃതാനന്ദമയി ഈ അടുത്ത സമയത്ത് ഒരു മദാമയുമായി ബന്ധപ്പെട്ട കേസ് വന്നപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു ഈ ആശ്രമത്തിൽ നിഗൂഢതകളുണ്ട്, ഇത് അന്വേഷിക്കണം. അത് പറഞ്ഞപ്പോൾ അണികൾ അതിനനുകൂലമായി പിറ്റേ ദിവസങ്ങളിൽ ഇടപെടാൻ തുടങ്ങി. പക്ഷേ അച്യുതാനന്ദൻ അങ്ങനെയല്ല, അച്യുതാനന്ദൻ അതിൻ്റെ പിറ്റേന്ന് പറഞ്ഞു അമൃതാനന്ദമയ്യെ പോലെയുള്ള സാധാരണക്കാരിയായിട്ടുള്ള പാവപ്പെട്ട സ്ത്രീകൾ, പാവപ്പെട്ട സമുദായത്തിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ അല്ലെ, അങ്ങനെയുള്ളവർ ഉയർന്ന് വലിയ ലെവലിൽ വരുമ്പോൾ അവരെ ആക്ഷേപിക്കുന്നത് പതിവാണ്. അതുകൊണ്ട് ഇത്തരം വിമർശനങ്ങൾ ശരിയല്ല എന്ന് പറ്റിയെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ രണ്ട് നേതാക്കന്മാർ രണ്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. പിണറായി മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു, നമ്മുടെ കാന്തപുരത്തിൻ്റെ ഈ മുടിയുമായി ബന്ധപ്പെട്ട കോഷ് ഈ പ്രചരണ പ്രകടന പരിപാടി കേരളത്തിൻ്റെ വടക്കും തെക്കോട്ട് തുടങ്ങിയപ്പോൾ പിണറായി പറഞ്ഞു ഇത് തട്ടിപ്പാണ്. തുടർന്നുള്ള അതിൻ്റെ വിശദീകരണം കൊടുത്തു. പിണറായി പറഞ്ഞുകൊണ്ട് അത് ശക്തമായി പ്രചരണ രംഗത്ത് വന്നു. അപ്പോൾ മനുഷ്യദൈവങ്ങളുടെ കാര്യത്തിൽ ഇത്തരം ദിവ്യമായ കാര്യങ്ങളിൽ പിണറായി വിജയൻ ശക്തമായി ഇടപെട്ടിരുന്നു. അത് യുക്തിവാദ സംഘത്തിന് ചെയ്ത ഗുണകരമായ സഹായമായിരുന്നു, അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഭൗതികവാദം അടിത്തറയായിട്ടുള്ളതുകൊണ്ട് ഉള്ള ഇടപെടലായിരുന്നു. അതുപോലെ തമിഴ്നാട്ടിൽ ഒരു ജാതീയമായ പ്രശ്നമുണ്ടായപ്പോൾ അവിടെ മതിൽ കെട്ടിയുണ്ടായിരുന്ന വലിയൊരു പ്രശ്നത്തിൽ ബഹുജനങ്ങളെ സംഘടിപ്പിച്ചു നേരിട്ട ഒരു സംഭവം ഇടനിലത്തുണ്ടായിട്ടുണ്ട്. അങ്ങനെ സഹോദര പുരോഗമന പ്രസ്ഥാനങ്ങളുടെ യുക്തിചിന്തയ്ക്ക് പ്രകാശം വരുത്തുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഇപ്പോൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഞാൻ തന്നെ സന്തോഷ് മാധവനുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യദൈവ പ്രശ്നം വന്നപ്പോൾ DYFE പല പ്രാവശ്യം എന്നെ വിളിച്ചുകൊണ്ട് പോയി ദിവ്യാത്ഭുത അനാവരണ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കിട്ടുന്ന സന്ദർഭത്തിൽ ചെയ്യാൻ പറ്റൂ. കൈരളി ചാനലിന് മാത്രമാണ് അമൃതാനിലുള്ള ദിവ്യത്വം വളരെ പച്ചയായി തുറന്ന് കാണിക്കാൻ തയ്യാറായത് ആ ജോൺ ബ്രിട്ടാസിലൂടെ. അപ്പോൾ കിട്ടുന്ന സന്ദർഭങ്ങളിൽ ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്, ദൈവമില്ല മതമില്ല എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഒരുപക്ഷെ അത്രയും കഴിയത്തുള്ളൂ. ഇത് ആവശ്യത്തങ്ങനെ നിൽക്കുമ്പോൾ യുക്തിവാദ സംഘത്തിൻ്റെ ഭാഗത്ത് നേരത്തെ തന്നെ ആരോപണം ഉയർന്നപ്പോൾ നമ്പൂതിരിപ്പാട് ഈ കേവല യുക്തിവാദം എന്നൊക്കെ പറഞ്ഞ ചില ആയുധങ്ങളെടുത്ത് ഉപയോഗിക്കുകയുണ്ടായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാദങ്ങളെയൊക്കെ 1985 കാലഘട്ടത്തിൽ ചോദ്യം ചെയ്യുകയുണ്ടായി. അന്ന് നമ്മുടെ സാക്ഷാൽ ഇടമറുക് ജീവിച്ചിരുന്നു. അദ്ദേഹം ഇടമറുക് എഴുതിയ പല ഇത്തരം ആരോപണങ്ങൾ, യുക്തിവാദ സംഘത്തിനെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ, അതിന് മറുപടി പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരണ്ട് പുസ്തകം പോലും അന്ന് പ്രസിദ്ധം ചെയ്തിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, യുക്തിവാദികൾ ഇത്രയും കാലം കൊണ്ട് പ്രവർത്തിച്ചിട്ട് ഇതുവരെ അധികാരത്തിൽ കയറാൻ പറ്റിയോ? അത് നിങ്ങളിങ്ങനെ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് 10 ആൾ കിട്ടത്തില്ല എന്ന് നമ്പൂതിരിപ്പാട് പറഞ്ഞു. അതിന് ഇടമറുക് ഒരു സുന്ദരമായൊരു കൊച്ചു പുസ്തകം, ഒരു 30 പേരുള്ള പുസ്തകമായിരുന്നു പ്രസിദ്ധീകരിച്ചത്. ആ പുസ്തകത്തിൻ്റെ പേര് സുന്ദരമായൊരു മറുപടിയായിരുന്നു. ആ ഒറ്റ പേര് തന്നെ, ശ്രീ നാരായണ ഗുരു എന്തുകൊണ്ട് കേരളത്തിൽ മുഖ്യമന്ത്രിയായില്ല എന്നായിരുന്നു ആ കൊച്ചു ചോദ്യം കൊണ്ട് അതിന് മറുപടി പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു വാദപ്രതിവാദം പണ്ട് നടക്കുമ്പോൾ തന്നെ യുക്തിവാദി സംഘത്തിനകത്ത് ഇപ്പോൾ നമ്മൾ സ്വയം പരിശോധനയ്ക്ക് വിധേയമാകേണ്ട സ്ഥാനം അതിക്രമിച്ചിരിക്കുന്നു. നമ്മൾ എത്രമാത്രം പൂർണ്ണരാണ്? നമ്മൾ ആശയപരമായ ആയുധമണിഞ്ഞവരാണോ? പൂർണ്ണമായും നമ്മളെല്ലാവരും യുക്തിവാദികളാണോ? എനിക്ക് പല സന്ദർഭങ്ങളിലും പലരുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പ്രത്യേക നമ്മുടെ നാട്ടിലുള്ളവർ ഇടത്തരം
സവർണ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗക്കാര്. അതിൽപ്പെട്ട ചെറുപ്പക്കാർ എനിക്കൊരു ആറേഴ് പേരെങ്കിലും അറിയാം. യുക്തിവാസം